ഓൾ ഫോർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വെറും 10 മിനിറ്റിനുള്ളിൽ ഒരു 23,000 രൂപ വായ്പ എങ്ങനെ എടുക്കുമെന്നുള്ളതാണ്. ഞാൻ അത് ലൈവായിട്ട് നിങ്ങളെ എടുത്തും കാണിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അനേകം നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുക, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക. ഇതിനായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷനാണ് ക്രെഡിറ്റ് ബി. ഈ ക്രെഡിറ്റ് ബി എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ക്രെഡിറ്റ് ബി എന്ന ആപ്ലിക്കേഷൻ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്നു. ഇതിനു മുമ്പും ഞാൻ പല ലോൺ എടുത്ത് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട്. 15,000 രൂപ, 4,000 രൂപ തുടങ്ങിയ ലോണുകൾ എടുത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. ഈ ക്രെഡിറ്റ് ബി എന്ന ആപ്ലിക്കേഷൻ ഒരു NBFC ആണ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗൈഡ്ലൈൻസ് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. തികച്ചും സേഫ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആദ്യമേ ഞാൻ ലൈവായിട്ട് ലോൺ എടുത്ത് കാണിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഞാൻ ഒരു കാരണവശാലും നിങ്ങളെ ലോൺ അല്ലെങ്കിൽ വായ്പ എടുക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ച് കൃത്യമായിട്ട് വായ്പ തിരിച്ചടയ്ക്കാമെങ്കിൽ മാത്രമേ ഈ വായ്പ നിങ്ങൾ എടുക്കാവുള്ളൂ. കാരണം നിങ്ങൾ തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോറിനെ ബാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫൈൻ വരും. ചിലരുടെയൊക്കെ ഒരു ധാരണയുണ്ട്, ഇങ്ങനെ ലോൺ എടുത്തതിന് ശേഷം സിം അങ്ങ് മാറ്റിയാലോ അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലോ രക്ഷപ്പെടാവുമെന്ന്. പക്ഷേ തികച്ചും ഒരു മിഥ്യാധാരണ മാത്രമാണ്. കാരണം നിങ്ങൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്കെതിരെ നിയമ നടപടി ഈ ആപ്ലിക്കേഷന് സ്വീകരിക്കാൻ സാധിക്കും. നമുക്കിനി ക്രെഡിറ്റ് ബി എന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ക്രെഡിറ്റ് ബി എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെയിൻ പേജ് കാണാം. ഈ മെയിൻ പേജിൽ മുഴുവൻ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, എത്ര വായ്പ ലഭിക്കുമെന്നുള്ളത്. നിങ്ങൾക്കിൻ്റെ മോളിൽ കാണാം ഒരു പോപ്പപ്പായിട്ട് വരുന്നുണ്ട്, യുവർ ക്രെഡിറ്റ് സ്കോർ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാമെന്നൊക്കെയുള്ളത്. നമുക്കൊന്ന് സൈഡിലോട്ട് മാറ്റാം. നിങ്ങളിവിടെ കാണാം, ഓൾ അവർ ലോൺസ് ആർ ഡിസ്ബേഴ്സ്ഡ് ബൈ RBI അക്രെഡിറ്റഡ് NBFCs. വി വർക്ക് ഓൺലി വിത്ത് സർട്ടിഫൈഡ് NBFCs ആൻഡ് ബാങ്ക്സ്. അവർ പറയുന്ന RBIയുടെ ഗൈഡ്ലൈൻസ് പ്രകാരം പ്രവർത്തിക്കുന്ന NBFCs മുഖേനയാണ് നമുക്ക് വായ്പ ലഭിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ യാതൊരു ഫ്രോഡും ഇല്ലെന്നാണ് ഇവർ കാണിക്കുന്നത്. നമ്മളിനിയും സൈലോട്ടൊന്ന് മാറ്റാം. സൈലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്രോഡ് അലർട്ട് അവർ തരുന്നുണ്ട്. ബിവെയർ ഓഫ് ഫേക്ക് ലീഗൽ നോട്ടീസസ് വിത്ത് ഫേക്ക് സ്റ്റാമ്പ്സ് ഓഫ് RBI, CBI ആൻഡ് അതർ ഗവൺമെൻറ് ബോഡീസ്. അതായത് നമുക്കൊരു ഫ്രോഡ് അലർട്ടാണ് തരുന്നത്, കാരണം ഇവർ സ്വയം പറയുന്നുണ്ട് ഇവർ സേഫ് ആപ്ലിക്കേഷൻ ആണെന്നുള്ളത്. ഓക്കെ, നമുക്കിനി താഴോട്ടം നീക്കുമ്പം ഇവിടെ ഒരു 2 ലക്ഷം രൂപ ലോൺ കാണാം. ഈ 2 ലക്ഷം രൂപ ലോൺ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഈ ക്രെഡിറ്റ് ബി എന്ന ആപ്ലിക്കേഷനുമായിട്ട് ഒരു ലിങ്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ 2 ലക്ഷം രൂപ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് 23,000 രൂപയാണ് ലോൺ എടുത്ത് കാണിക്കുന്നത്. അത് നമുക്ക് ഗെറ്റ് നൗ കൊടുക്കാം. ഗെറ്റ് നൗ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഇവിടെ 23,000 രൂപ, 30,000 രൂപ. ഈ 30,000 ലഭിക്കണമെങ്കിൽ നമ്മൾ ആ 23,000 രൂപ എടുത്ത് കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കണം. തിരിച്ചടച്ചാൽ മാത്രമേ നമുക്ക് ആ 30,000 രൂപ കിട്ടത്തുള്ളൂ. മാസ കാലാവധിയാണ് 23,000 രൂപ. നമുക്കിനി ഇവിടെ ഗെറ്റ് നൗ ഒന്ന് കൊടുക്കാം. ഈ ഗെറ്റ് നൗ കൊടുക്കുമ്പോൾ നമുക്ക് പുതിയൊരു പേജിലേക്കാണ് പോകുന്നത്. ഞാനിപ്പോൾ ഗെറ്റ് നൗ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലോൺ എമൗണ്ട് 23,000 രൂപ, ഇൻസ്റ്റാൾമെൻറ്റ് 4,118 ഇൻറ്റു 6 മാസം. 6 മാസത്തേക്ക് 4,118 രൂപയാണ് നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. താഴെ കാണാം സെലക്ട് ലോൺ എമൗണ്ട്. ഈ സെലക്ട് ലോൺ എമൗണ്ടിൻ്റെ അവിടെ 1,500, 23,000, നമുക്ക് ഏതെങ്കിലും എടുക്കാം. ഞാൻ 23,000 ആണ് എടുക്കുന്നത്. അതിൻ്റെ 6 മാസ കാലാവധിയാണ്. വ്യൂ സമ്മറി ചാർജസ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഈ 15,000 രൂപ ഇതിനു മുമ്പ് ഞാൻ ലോൺ എടുത്ത് കാണിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്കിനി വ്യൂ സമ്മറി ചാർജസ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് വരാം. ലോൺ എമൗണ്ട് 23,000, ഇൻട്രസ്റ്റ്, ടോട്ടൽ ഇൻട്രസ്റ്റ് ഒരു മാസം 1.222 ആണ് ഒരു മാസത്തെ ഇൻട്രസ്റ്റ്. അതായത് 1,075 രൂപയാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് നമുക്ക് വരുന്നത്. 23,000 രൂപയ്ക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് വരുന്നത് 1,075 രൂപയാണ് 6 മാസത്തേക്ക്. പിന്നെ ചില ഫീസ് ആൻഡ് ചാർജസ് ഉണ്ട്. നമ്മൾ മറ്റു ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കുറച്ച് ഫീസുകൾ വരും. അതുപോലെ തന്നെ ഇവിടെയും ആ ഫീസുകളുണ്ട്. നമുക്ക് നോക്കാം, പ്രോസസ്സിംഗ് ഫീസ് 1,400, ക്രെഡിറ്റ് റീഅസസ്മെൻറ്റ് ഫീസ് 225, എഗ്രിമെൻറ്റ് ഫീസ് 20 രൂപ, അതുപോലെ തന്നെ GST 18% അത് 296. അങ്ങനെ 23,000 രൂപയിൽ നിന്ന് ഇത്രയും ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 21,059 രൂപയെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ആകത്തുള്ളൂ. നിങ്ങൾ ഏത് ബാങ്കിൽ നിന്ന് വായ്പ എടുത്താലും ഇങ്ങനത്തെ കുറച്ച് പ്രോസസ്സിംഗ് ഫീസും ടാക്സും ഒക്കെ അവർ എടുക്കുന്നതാണ്. നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് വേറൊരു പേജിലോട്ടാണ് നിങ്ങൾ വന്നത്. ഇവിടെ ടോട്ടൽ ഇൻട്രസ്റ്റും ഫീസ് ചാർജസും കാണും. പിന്നെ ഇവിടെ ഒരു അപ്ലൈ കൂപ്പൺ കോഡ് ഓർ പോയിൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ അപ്ലൈ കൂപ്പൺ കോഡെന്ന് വെച്ചാൽ ചിലവർക്കൊരു കൂപ്പൺ കോഡ് ക്രെഡിറ്റ് ബി തരും, ചിലർക്ക് പോയിൻറ്റ്സ് കൊടുക്കും. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സിംഗ് ഫീസ് കുറച്ച് കിട്ടും. നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കയറി ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രോസസ്സിംഗ് ഫീസ് കുറഞ്ഞ് ലഭിക്കും.
ഞാനപ്പം അപ്ലൈ പോയിന്റ്സ് കൊടുക്കുകയാണ് അപ്ലൈ പോയിന്റ്സ് കൊടുക്കുമ്പോൾ ഈ 450 രൂപ പോയിന്റ് എനിക്ക് കിട്ടും ഞാനത് അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം പുതിയ ഒരു പേജിലേക്ക് എനിക്ക് വന്ന് ഇതിൽ 1400 രൂപ എനിക്ക് പ്രോസസ്സിങ് ഫീസ് ഉണ്ടായിരുന്നു പക്ഷേ 450 രൂപ അപ്ലൈ ചെയ്തപ്പോൾ അത് 950 രൂപയായി അത്രയും രൂപ കുറഞ്ഞ് കിട്ടി നിങ്ങൾക്കിപ്പം കാണാം ട്രാൻസ്ഫർ ടു ബാങ്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ഈ പ്രോസസ്സിങ് ഫീസിൽ നിന്ന് കുറഞ്ഞ് ആ പോയിന്റ്സ് അപ്ലൈ ചെയ്തപ്പം കുറഞ്ഞ് കിട്ടി അപ്പം 21590 രൂപയാണ് കിട്ടുന്നത് ഇനി വ്യൂ പേയ്മെൻറ്റ് ഷെഡ്യൂൾ നമുക്ക് കൊടുക്കാം ഈ വെയ് പേയ്മെൻറ്റ് ഷെഡ്യൂൾ കൊടുക്കുമ്പോൾ നമുക്ക് കാണാം ഒരു മാസം എത്ര ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ റീപേയ്മെൻറ്റ് എമൗണ്ട് അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ റീപേയ്മെൻറ്റിൻ്റെ മുഴുവൻ ഷെഡ്യൂൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ മാസം 479 രൂപയാണ് ഇൻട്രസ്റ്റ് രണ്ടാമത്തെ മാസം 403 മൂന്നാമത്തെ മാസം 326 നാലാമത്തെ മാസം 247 അഞ്ചാമത്തെ മാസം 166 അങ്ങനെ ആറാമത്തെ മാസം 84 അങ്ങനെ ഓരോ മാസവും നമുക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പം താഴെ നിങ്ങൾക്ക് കാണുന്നതാണ് ഇതിൻ്റെ പെനാൽറ്റി ചാർജസ് പെനാൽറ്റി ചാർജസ് ഫസ്റ്റ് ഡേ ഓവർ ഡ്യൂ പെനാൽറ്റി ചാർജ് എന്ന് വെച്ചാൽ 2% ഓഫ് ദ പ്രിൻസിപ്പളാണ് പെനാൽറ്റി ചാർജസ് ഫോർ 2 to 30 days ആണെങ്കിൽ അത് 0.2% ആണ് പെനാൽറ്റി ചാർജസ് 31 to 90 days ആണെങ്കിൽ 0.12% ഓഫ് ദ പ്രിൻസിപ്പളാണ് ഓക്കെ അപ്പം ഇതാണ് നിങ്ങളുടെ പെനാൽറ്റി ചാർജസ് അതായത് നിങ്ങൾ കറക്റ്റ് സമയത്തിൽ തിരിച്ചടച്ചില്ലെങ്കിലുള്ള പെനാൽറ്റി ആണ് ഈ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ പെർസെൻറ്റേജുമാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഓക്കെ ഒന്ന് കൊടുക്കാം ഓക്കെ എടുത്തിട്ട് നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം സെലക്ട് ലോൺ പർപ്പസ് നമ്മൾ എന്തിനാണ് ഈ ലോൺ എടുക്കുന്നതാണ് അവർ ചോദിച്ചേക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒത്തിരി കാണിക്കും മെഡിക്കൽ എക്സ്പെൻസ് ഹൗസ് ഹോൾഡ് അങ്ങനെ കുറച്ചേറെ എക്സ്പെൻസസ് കാണിക്കും ഞാൻ ഇതിൽ ഷോപ്പിംഗ് ആണ് ക്ലിക്ക് ചെയ്യുന്നത് പേഴ്സണൽ ലോൺ അങ്ങനെ ഒത്തിരി ഉണ്ട് നമുക്ക് ഷോപ്പിംഗ് എന്നുള്ളടത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഇനി ഷോപ്പിംഗ് ഉള്ളടത്ത് ക്ലിക്ക് ചെയ്യുകയാണ് അതിന് ശേഷം ഞാൻ ഇനി കണ്ടിന്യൂ കൊടുക്കുകയാണ് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ അടുത്തൊരു പേജിലേക്കാണ് നമ്മൾ പോകുന്നത് ഓക്കെ ഇപ്പം പുതിയൊരു പേജിലേക്ക് പോകുമ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് അതായത് നമ്മൾ എടുക്കുന്ന വായ്പ എങ്ങോട്ട് ക്രെഡിറ്റ് ആകണം ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത് ഞാൻ ഓൾറെഡി എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കിനി കണ്ടിന്യൂ ടു സൈൻ കൊടുക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാം സൈൻ ലോൺ എഗ്രിമെൻറ്റ് OTP ഓൺ യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ആൻഡ് ഫേസ് വെരിഫിക്കേഷൻ നമ്മൾ സാധാരണ ഒരു ബാങ്കിൽ വായ്പ എടുക്കാൻ പോകുമ്പോൾ ആ ബാങ്കിൽ ചെന്ന് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം അല്ലേ അവിടെ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുക്കണം പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആധാർ കാർഡ് ഒരു മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും ആ OTP നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യണം ഓക്കെ എന്നിട്ട് നമ്മളുടെ ഒരു ഫോട്ടോ നമ്മുടെ ഒരു ഫേസ് വെരിഫിക്കേഷൻ ചെയ്യണം അതിന് നമ്മുടെ ഫോട്ടോ ലൈവായിട്ട് ഇവർ അപ്ലോഡ് ചെയ്യും ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ലോണിൻ്റെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതാണ് അർത്ഥം നമുക്കിനിയും പ്രൊസീഡ് കൊടുക്കാം പ്രൊസീഡ് കൊടുക്കുമ്പോൾ കാണാം യുവർ ഡോക്യുമെൻറ്റ് ഈസ് ഗെറ്റിംഗ് പ്രിപ്പയർഡ് പ്ലീസ് വെയിറ്റ് എന്ന് കാണാം ഓക്കെ ഇപ്പം നമ്മളുടെ ഡീറ്റെയിൽസ് മുഴുവനാണ് ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഡേറ്റ് നെയിം ഓഫ് ദ ബൊറോവർ നെയിം ഓഫ് ദ ലെൻഡറ് നെയിം ഓഫ് ദ പ്ലാറ്റ്ഫോം എമൗണ്ട് അതായത് നമ്മളുടെ പലിശ എത്ര മാസത്തേക്കാണ് മാസം എത്ര അടയ്ക്കണം എനിക്കിപ്പോൾ ഇവിടെ എല്ലാ മാസം 12-ാം തീയതി അടയ്ക്കണം എന്നാണ് എനിക്ക് വന്നേക്കുന്നത് അങ്ങനെ സകല ഡീറ്റെയിൽസുമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട സകല ഡീറ്റെയിൽസ് നമ്മൾ ലോൺ എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട സകല ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ കെയർഫുള്ളായിട്ട് ഇതൊക്കെ ഫില്ല് ചെയ്ത് പോകണം കാരണം ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾക്ക് ഈ ലോൺ ലഭിക്കുകയില്ല ഇപ്പം ഞാൻ കണ്ടിന്യൂ കൊടുത്തപ്പം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മുടെ ലോൺ ആപ്ലിക്കേഷൻ ഫോമാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ നമ്മളുടെ നെയിം നമ്മുടെ ഫാദർ നെയിം അല്ലെങ്കിൽ സ്പൗസ് നെയിം മദേഴ്സ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ മാരിറ്റൽ സ്റ്റാറ്റസ് ഒക്യുപ്പേഷൻ അതായത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട സകല പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ അഡ്രസ്സ് മൊബൈൽ നമ്പർ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനി നമുക്ക് റിക്വസ്റ്റ് OTP ടു സൈൻ കൊടുക്കാം ഓക്കെ ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു OTP വന്നിട്ടുണ്ട് ഞാൻ ആ OTP എൻ്റർ ചെയ്ത് അത് കാണിക്കാൻ എനിക്ക് നിർവാഹമില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് ഓക്കെ ഫേസ് വെരിഫിക്കേഷനും കഴിഞ്ഞ് ഇനി നമുക്ക് ഇവിടെ ഒരു പാൻ കാർഡും ആധാർ കാർഡും നമ്മൾ കൊടുത്ത പാൻ കാർഡിൻ്റെ ആധാർ കാർഡിൻ്റെ ഫോട്ടോയാണ് കാണിച്ചിരിക്കുന്നത് ഡിജിറ്റൽ സൈൻ സക്സസ് എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട് നമ്മൾ സൈൻ ചെയ്ത് സക്സസ് ആയിട്ടുണ്ട് ഇനി നമുക്കിവിടെ താഴെ പ്രൊസീഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ആ പ്രൊസീഡ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഫെച്ചിങ് യുവർ ലോൺ ഡീറ്റെയിൽസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിന് ശേഷം നിങ്ങൾ കാണാം യുവർ ലോൺ അഗ്രിമെൻറ്റ് സൈൻഡ് യുവർ ലോൺ വിൽ ബി പ്രോസസ്ഡ് ഇൻ 1 hour 1 മണിക്കൂറിനുള്ളിൽ എൻ്റെ അക്കൗണ്ടിൽ ലോൺ ക്രെഡിറ്റ് ആവുമെന്ന് കാണിച്ചിട്ടുണ്ട് ഈ ലോൺ ലഭിക്കുവാൻ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പാൻ കാർഡ് നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് ആധാർ കാർഡ് വേണം അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഓൺലൈൻ വഴി ഓൺലൈൻ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ സിബിൽ സ്കോർ അവർ ചെക്ക് ചെയ്യും മിനിമം 700-ന് മുകളിലെങ്കിൽ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വായ്പ ലഭിക്കത്തുള്ളൂ സിബിൽ സ്കോർ ഫ്രീ ആയിട്ട് എങ്ങനെ ചെക്ക് ചെയ്യാവുന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് അതേ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാമെന്ന് കാണാൻ സാധിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തതിന് ശേഷം
അവർ നിങ്ങൾ കൊടുത്ത ഡോക്യുമെൻ്റ്സ് എല്ലാം വെരിഫൈ ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ ബാങ്കിൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടോ, നിങ്ങൾക്ക് നല്ല സിബിൽ സ്കോർ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡോക്യുമെൻ്റ്സ് എല്ലാം ഓക്കെ ആണെങ്കിൽ ഉടൻ തന്നെ അവർ നിങ്ങൾക്ക് വായ്പ തരുന്നതാണ്. നമുക്കിഷ്ടമുള്ള ഒരു വായ്പയല്ല അവർ തരുന്നത്, അവർ നമുക്ക് ഇങ്ങോട്ടാണ് വായ്പ തരുന്നത്. അവർ പറയുന്ന ഒരു വായ്പയാണ് നമുക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ,